താരം, അറിയാതിരിക്കാൻ വേദം. അത് നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ മോഹൻലാലിന് തല്ലു പഠിക്കാതെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് നമ്മൾ ഏതൊരാളോടും നമ്മൾ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റാത്തൊരു ഷോ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്നടങ്കം പറയും ഏഷ്യാനെറ്റ് ബിഗ് ബോസ്. അത് തന്നെയായിരിക്കും 99% ആളുകളും പറയുക. കാരണം ബിഗ് ബോസ് 1, 2, 3, 4, 5 ഒക്കെ കഴിഞ്ഞു, പക്ഷെ സീസൺ 6 ഇതുപോലെ ഒരു ഇത്രയും മോശമായ രീതിയിലുള്ളൊരു സീസൺ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. വളരെ മോശം, അതായത് കുടുംബസമയം നമ്മൾ മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ടാവും, കാരണം കഴിഞ്ഞ സീസണൊക്കെ എല്ലാവരും കണ്ട എത്രയോ നല്ല ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഈ 6 പോലെ ഇത്രയും മോശമായത് അതിലെന്തൊക്കെയാണ് ഗബ്രിയും ജാസ്മിനൊക്കെ കാട്ടിക്കൂട്ടുന്നത്? നമ്മൾ മക്കളൊക്കെ അടുത്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ ആണോ? നിങ്ങൾ തന്നെ പറ എന്തൊക്കെയാണ്. എല്ലാവരും വൃത്തിയുടെ കാര്യം അതങ്ങനെ എല്ലാം കൊണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എല്ലാം വളരെ മോശമായ രീതിയിലാണ് ബിഗ് ബോസ് സീസൺ 6. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഡ്വക്കേറ്റ് ആദർശ് പരാതി കൊടുത്തിരുന്നു ബിഗ് ബോസ് നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ആ റോക്കിയുടെ പേരിലും മോഹൻലാലിന്റെ പേരിലും പരാതി കൊടുത്തിരുന്നു. കാരണം ആ റോക്കി ആ ഷിജോയെ അടിക്കുന്ന രംഗങ്ങള്, കാരണം അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിയാണ്, അതൊക്കെ കണ്ടിട്ട് കുട്ടികളും അതുപോലെ ആ കാര്യങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ അത് അനുകരിക്കും. അതേപോലെ ഒരു ബ്ലറർ പോലും ആക്കിയില്ല, ആ ഇടിക്കുന്ന രംഗങ്ങൾ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും മോശമായ സംസാരങ്ങൾ, അതായത് എന്താണ് പറയാ, പണ്ട് കാലത്ത് നമ്മളൊക്കെ പറയും ചന്തയിൽ പോയിട്ട് ചന്തയിലെ സംസാരം എന്നൊക്കെ പറയും, അതേപോലെയാണ് ഇത്. മറ്റുള്ള ആളുകൾ കാണുന്നുണ്ടോ, ഫാമിലി ആയിട്ട് കുടുംബങ്ങളായിട്ട് ഇരുന്ന് കാണുന്നൊരു ഷോ ആണ്, അതുപോലും ചിന്തിക്കാതെ വളരെ മോശമായ രീതിയിലാണ് ഓരോ സംസാരങ്ങൾ, ആ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ നമ്മൾക്കിവിടെ പറയാൻ കൊള്ളില്ല. ഇത്രയും മോശമായ രീതിയിലുള്ള ഓരോ വാക്കുകളാണ്. പുറത്തുള്ള ജനങ്ങളുടെ റിയാക്ഷൻ ഇത് മാത്രം, ഈ ചെറിയൊരു ക്ലിപ്പ് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, കാരണം അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് മാത്രം തന്നെ കേട്ടാൽ എത്രത്തോളം ബിഗ് ബോസ് നിലവാരം പുലർത്തുന്നു എന്ന് മനസ്സിലാക്കാം. ജാസ്മിന് അവരൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നതാന്ന് പറയാന്നാണോ? ഒക്കെ കല്യാണം എന്ന് വെച്ചാൽ എവിടെയൊക്കെ എല്ലാവരും കൊണ്ടുപോവോ? ശരിയാ, മറ്റവനാ മറ്റവൻ അവളുമാണോ അതിനകത്ത് താരം, അറിയാതിരിക്കാൻ വേദം. അത് നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ മോഹൻലാലിന് തല്ലു പഠിക്കാതെ പോകും. ആ കുടുംബസമേതം എല്ലാരും ഇറക്കി വിട്ടിട്ട് ആ വീട് വാടക കൊടുക്കും. അല്ല, വെല്ലുമ്മമാർക്ക് പോലും കാണാൻ കൊള്ളാത്ത പരിപാടിയാണ് ബിഗ് ബോസ്. ഈ പ്രാവശ്യം പ്രജരസൊക്കെ ബിഗ് ബോസ് ആണ് ആൾക്കാർ പണി കഴിഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നു. ഈ പ്രാവശ്യം അവരുടെ വായിൽ നിന്ന് തന്നെ അഴുക്ക് വർത്തമാനങ്ങൾ ഉണ്ടല്ലോ. ഒരു വക ചന്ത പറയണ വർത്തമാനങ്ങളാ ബിഗ് ബോസ് പറയണ, പറയാതിരിക്കാൻ പറ്റില്ല. ബിഗ് ബോസിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നത് കുറെ ആളുകളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ഒറ്റൊരു മറുപടി കിട്ടിയാൽ മതി, ഇത് മാത്രം കേട്ടാൽ മനസ്സിലാവും ആ ബിഗ് ബോസ് എത്രത്തോളം. ബിഗ് ബോസ് സീസൺ 6 കേട്ടോ, ഇതിന് മുന്നേ ഉള്ള ഞാൻ പറയുന്നില്ല, ബിഗ് ബോസ് സീസൺ 6 എത്രത്തോളം നിലവാരം പുലർത്തുന്നുണ്ട് ഈ ഒറ്റ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും മോശമായ രണ്ടാൾക്കാർ ഗബ്രിയും ജാസ്മിനാണ്, എൻ്റെ അഭിപ്രായം. പക്ഷെ അവരെ പെട്ടെന്ന് പുറത്താക്കില്ല, കാരണം അവരെ പുറത്താക്കിയാൽ ആ ഏഷ്യയിലെ ബിഗ് ബോസിന്റെ റീച്ച് കുറയും, ഉറപ്പാണ്. കാരണം മോശമായ രീതിയിലാവുമ്പോൾ ആളുകൾ ചിലപ്പോൾ കൂടുതൽ കാണാനുണ്ടാവും എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം അവരെന്തായാലും പെട്ടെന്ന് പുറത്താക്കില്ല, കാരണം പെട്ടെന്ന് പുറത്താക്കേണ്ട രണ്ടാളുകളാണ് ജാസ്മിൻ ഗബ്രിയും. പക്ഷെ അവരെ പുറത്താക്കിയ ബിഗ് ബോസ് റീച്ച് കുറയും, ഉറപ്പാണ്. ആ കാരണത്താല് ഒഴിവാക്കില്ല. ബിഗ് ബോസ് കാണുന്ന എത്ര ആളുകൾ ഉണ്ടാവും, പക്ഷെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ബിഗ് ബോസ് സീസൺ 6 നല്ലതാണോ അല്ല മോശമാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം?